എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിജോസ് കറിയ. ഞാൻ ഒരു കരിയർ കൗൺസിലറും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാവുന്നവരുണ്ട്, ഈ പ്രോഗ്രാം കാണാൻ സാധ്യതയുള്ള ആൾക്കാരെ. എങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ ആദ്യമായി എൻ്റെ ശബ്ദം കേൾക്കുന്നവരും എനിക്കൊന്നും ഒട്ടും അറിയാൻ പാടില്ലാത്തവരുമായിരിക്കും. എങ്കിലും കുമരകംകാർക്ക് വേണ്ടി ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സോബിസാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് കരിയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിനും 12-ാം ക്ലാസ്സിനും ഡിഗ്രിക്കുമൊക്കെ ശേഷം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് മേഖലയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം 25-30 തവണയായി ഒരു 5 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് വരെയുള്ള സ്ലോട്ടിൽ കുറെ കാര്യങ്ങൾ നിങ്ങളുമായി എൻ്റെ അറിവ് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളെല്ലാവരും അതിന് തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ 10 ആഴ്ചകളിലും ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാം അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് തരും. ആ നമ്പർ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള സാധ്യതകളും നമ്മൾ തിരിച്ചു നൽകുന്നതായിരിക്കും. കരിയർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിഷയമാണ്. അത് നമ്മൾ പറഞ്ഞാൽ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഒരു വലിയ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും ധാരാളം ആൾക്കാർ പോകാൻ സാധ്യതയുള്ള കോഴ്സുകളും എന്നാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുമൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. എല്ലാ കോഴ്സുകളും അതിലുണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും ഏത് കോഴ്സിനെ കുറിച്ച് നമുക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞുതരാം, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞുതരാം, അതെങ്ങനെയാണ് അതിന് അഡ്മിഷൻ എടുക്കേണ്ടത് പറഞ്ഞുതരാം, അത് ആ കോഴ്സുകൾ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ജോലികളാണ് കിട്ടാൻ സാധ്യതയുള്ളത്, അതിൻ്റെ സാലറി ഏതൊക്കെ എന്തുമാത്രം കിട്ടാൻ സാധ്യതയുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ കണ്ടന്റ് വൈസിൽ നമ്മൾ കുറച്ചുകൂടെ റിച്ച് ആയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു നല്ല കുറച്ച് നിമിഷങ്ങളായി മിനിറ്റുകളായി നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചൂണ്ടുപലക എന്ന് പറയുന്ന നമ്മുടെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആണ് നമ്മളിവിടെ നടത്തപ്പെടുക. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആറ്റമംഗലം സെയിന്റ് ജോൺസ് യാക്കോബായ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം നടത്താൻ സാധിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഈ പള്ളിയുടെ വികാരിയായി പ്രവർത്തിക്കുന്ന റവറൻഡ് ഫാദർ ബിജി എഡാട്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിയായിട്ട് പ്രവർത്തിക്കുന്ന എബിൻ നീലിമംഗലം എന്നിവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. സാധാരണ രീതിയിൽ പള്ളിയുമൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പലപ്പോഴും പലതും കുറവാണ്. ചില ഓർഗനൈസേഷനും സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ നടക്കുക. ഒരു പള്ളി കേന്ദ്രീകൃതമായി അവ ആ പള്ളിയിലെ വിശ്വാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ തയ്യാറായതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഇതിൻ്റെ അച്ഛന്മാർക്കും മറ്റ് ഭാരവാഹികൾക്കും നേരുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാമിന് ലീഡർഷിപ്പ് എടുക്കുന്ന എക്കോ ഡോട്ടിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. നല്ല പ്രോഗ്രാമായിട്ട് ഇത് മാറുമെന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല. കരിയർ അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു വലിയൊരു മേഖലയാണ്. നമ്മൾ അത് സത്യത്തിൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും സെപ്പറേറ്റ് ആണ്. അപ്പം അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞോളാം. എന്നാൽ പോലും നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോണം, അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും 4 കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കാഡമിക് പെർഫോമൻസ്. എൻ്റെ അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോൾ 90%, 95% മാർക്ക് കിട്ടുന്ന ആൾക്കാർ കാണും, ചില ആൾക്കാരെ സംബന്ധിച്ച് 60% കാണുള്ളൂ, ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഒരേ പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നവർ കാണും, ചിലർക്ക് അങ്ങനെയല്ല, ചില സമയത്ത് അല്ലെങ്കിൽ ചില എക്സാമിനേഷൻ വഴി കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയാണ്, അത് 50%, 60% മാർക്ക് കിട്ടുന്ന ആൾക്കാർ എടുക്കേണ്ട കോഴ്സുകളല്ല 90% കിട്ടുന്ന ആൾക്കാർ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ആ ഇവാലുവേഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. എൻ്റെ അക്കാഡമിക് പെർഫോമൻസിൻ്റെ ഇവാലുവേഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടുന്ന മാർക്കാണ്, ഒന്ന് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്, എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇതാണ്. ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നതാണ്. ചിലർക്ക് അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാർക്കില്ല, പക്ഷെ മാത്തമാറ്റിക്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല
പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അപ്പൊ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ മാർക്ക്, ഏത് സബ്ജക്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ ഒരു നമ്മുടെ ഒരു അക്കാഡമിക് പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മുടെ 8th, 9th, 10th, 11th, 12th മൂന്നാല് വർഷത്തെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഈ പറഞ്ഞ അക്കാഡമിക് കാര്യങ്ങളുള്ള നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് പിടികിട്ടും. അതാണ് ഒരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കില്ലാണ്. നമുക്കറിയാം ഈ 18 വയസ്സ് കഴിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് മാറണം, അവർക്ക് ലൈഫ് സ്കിൽ സോഫ്റ്റ് സ്കില്ലിൽ അവർ സ്ട്രോങ് ആവണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറയാം. ഒരു 10-16 സ്കില്ലുകളുണ്ട്. അത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് ഏതാണ്, ഏത് സ്കില്ലാണ് എനിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്കില്ല് എന്തിനാണുള്ളത്. എല്ലാവർക്കും എല്ലാ സ്കില്ലും ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ എടുക്കുന്ന കോഴ്സിന്റെ അനന്തരഫലമായി ഞാൻ ചെയ്യേണ്ടി വരുന്ന ജോലി എന്താണോ, ഏത് പ്രൊഫഷനാണോ സ്വീകരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട സ്കില്ല് എനിക്കുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ആ സ്കില്ല് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, അതുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളത് അത് ആ സ്കില്ല് നേടിയെടുക്കാനുള്ള ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ എന്ത് വേണം, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്കില് ഇവാലുവേഷൻ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ അസസ്മെന്റ് ടൂളുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അടുത്തതാണ് നമുക്ക് വരുന്നത് പ്രധാനപ്പെട്ട കാര്യം, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആപ്റ്റിറ്റ്യൂഡാണ്. ഓരോ വ്യക്തിയുടെയും ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വളരെ പ്രചാരത്തിലുള്ള ധാരാളം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. സത്യത്തിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഏതെങ്കിലും സബ്ജക്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ പഠിച്ച കോഴ്സിൽ അല്ലെങ്കിൽ പഠിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അത് പറയുമ്പം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഞാനതൊരു ഡിഫൈൻ ചെയ്യുന്നൊന്നുമില്ല, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ചായ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ്. റെഗുലറായിട്ട് ചായ ഉണ്ടാക്കുന്നതിന് കാണും, എപ്പോഴെങ്കിലും ഏതൊക്കെ അത്യാവശ്യം ചായ ഉണ്ടാക്കുന്നതിന് കാണും, ഏതെങ്കിലും ഒക്കെ എമർജൻസി വന്ന ചായ ഉണ്ടാക്കുന്നതിന് കാണും. എന്തായാലും നമുക്കൊക്കെ ചായ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ചായ ലോകത്തുള്ളതിൽ ഏറ്റവും മികച്ചതായിരിക്കണം എന്ന് ആഗ്രഹിച്ച് അത്ര മാത്രം ഇൻവോൾവ് ചെയ്ത് ചായ ഉണ്ടാക്കുന്നതിന് എത്ര പേര് കാണും. നമ്മളീ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരിലെ പ്രോഗ്രാം കാണുന്ന ആൾക്കാരിലെ ഒരു 10% 5% ഒക്കെ കാണും. ഇത് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ആൾക്ക് ചായ ഉണ്ടാക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറയും. അപ്പം ഞാൻ അത് ഒരു അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പം അതിൻ്റെ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണമെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനൊക്കെ അവരുമായിട്ട് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അവസാനം ഇതിന് മുമ്പോ ഒക്കെ ആയിട്ട് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്താൻ പറ്റും. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരാളുടെ അക്കാഡമിക് പെർഫോമൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആളുടെ സ്കില്ലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. നാലാമതൊരു കാര്യം കൂടെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇൻട്രസ്റ്റാണ്, താല്പര്യങ്ങൾ. നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പം കൊച്ചുകുട്ടികളായിരിക്കുമ്പം ഉള്ള താല്പര്യങ്ങളും നമുക്ക് പ്രായം കൂടുന്തോറും 7th, 8th ഒക്കെ പഠിക്കുന്ന സമയത്തെ താല്പര്യങ്ങളല്ല 9th, 10th, 10th, 11th താല്പര്യങ്ങളല്ല 12th. അപ്പോൾ പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യാസം വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും, എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമാണ്, ഞാൻ നാട് വിട്ടു പോകുന്നില്ല, എനിക്ക് നാട്ടുകാരെയൊക്കെ കാണും വീട്ടുകാരെയൊക്കെ കാണും, ഞാൻ നാട്ടിലാണ് ആക്റ്റീവായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ചിലര് 10th, 11th തന്നെ പഠിക്കുമ്പോൾ തന്നെ പറയാം, എനിക്ക് 12th ഉറപ്പായിട്ട് പറയാം, എനിക്ക് ഡിഗ്രിക്ക് കയറുമ്പോൾ അന്നേരം പറയും, എന്ത് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. അത് ഒരേ കുടുംബത്തിലെ ആൾക്കാർക്കാണെങ്കിൽ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റുകളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇൻട്രസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ നമ്മൾ മനസ്സിൽ നോക്കണം. അത് നമ്മുടെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈഫിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്ത് സംഭവിക്കണം, അത് നിങ്ങൾ എഴുതണം. വെറുതെ പറഞ്ഞാൽ പോലെ എഴുതണം. ഞാനൊരു എക്സസൈസ് പറയാം, അതൊന്ന് കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിരിക്കും. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡോ നിങ്ങളൊരു പേഴ്സണൽ കരിയർ കൗൺസിലിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എക്സ്പെക്ടേഷനും ലൈഫിനെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞാലുള്ള ഒരു ഗുണമുണ്ട്. ഈ കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലേഴ്സിന് അതിനകത്ത് ഗുണമുണ്ട്. അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെയോ നാളെ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കണം, ഫുൾ സ്കാൻ പേപ്പർ എടുക്കണം. എന്നിട്ട് അതിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ
എഴുതണം. അത് എത്രമാത്രം കളർഫുൾ ആയിട്ട് എഴുതാൻ പറ്റുമോ, എത്രമാത്രം എന്താ പറയുന്നത് വിശാലമായിട്ട് എഴുതാൻ പറ്റുമോ അത്രമാത്രം കളർഫുൾ ആയിട്ട് എഴുതണം. അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി, ഒന്നിനു പറയുക ഒന്നിനു പറയുക പോയിന്റ് ആയിട്ട് എഴുതരുത്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണം. എക്സ്പെക്ടേഷൻ അല്ലേ, പ്രതീക്ഷകളല്ലേ, എല്ലാം സംഭവിക്കണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എഴുതണം. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പേരൻസിനെ നിങ്ങളുടെ അടുത്തും വരുത്തു വരുത്തി അത് വായിച്ച് കേൾപ്പിക്കണം. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷനും പേരൻസിന്റെ എക്സ്പെക്ടേഷനും ഒരുപോലെയാവും. ഇത് രണ്ടായി കഴിഞ്ഞാൽ ആർക്കിട്ട് പണി കിട്ടും, നമ്മൾ കുട്ടികൾക്കിട്ട് പണി കിട്ടും അല്ലെ. പേരൻസ് എങ്ങനെ വന്നാലും അവരുടെ എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പം ഈ പറയുന്ന നമ്മുടെ ഒരു ഈ പറയുന്ന കാര്യം ലൈഫിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്തായിട്ട് മാറണം, നമ്മുടെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ അതാണ് നാലാമത്തെ കാര്യം. അങ്ങനെ നാല് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനാരെങ്കിലും ഹെൽപ്പ് മേടിക്കണമെങ്കിൽ ഹെൽപ്പ് മേടിക്കാം, എന്താ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന 12th കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും പറയാം. 10th ശേഷമുള്ള കാര്യങ്ങൾ ചെറിയ രീതി ഒന്ന് രണ്ട് സെന്റൻസ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അത് ഇതാണ്, ഒന്ന് 10th കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ CBSE സിലബസിൽ നമ്മുടെ നിലവിലുള്ള കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സിലബസിൽ നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്, അപ്പം NAOS എന്ന് പറയും. ഇത് നമുക്കൊരു ഓപ്ഷനാണ്. നമ്മൾ ഇത് സെക്കൻഡ് ലെവലിലെ സെക്കൻഡറി ആണ് അല്ലെങ്കിൽ അതൊരു കുറച്ച് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ വേൾഡ് വൈഡായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സിലബസും കാര്യങ്ങളാണ്. അത് NAOS ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഫ്ലെക്സിബിൾ ആണ്. അപ്പം എനിക്കൊരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ അവിടെ ഓപ്ഷൻസ് കൂടുതലാണ്. ഇപ്പം CBSEയിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ICSEയിൽ ഓപ്ഷൻസ് ഉണ്ടാവാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഓപ്ഷൻസ് ആണ്. അതിന്റെ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സബ്ജക്റ്റുകൾ നമ്മൾ പുറകോട്ട് ആണെങ്കിൽ അതിന് പകരം വേറെ സബ്ജക്ട് എടുക്കാറുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, മറ്റ് സിലബസുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് ആലോചിച്ച് നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ പ്ലസ് ടുവിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഏത് കോഴ്സിലേക്കാണ് എനിക്ക് പോകാൻ പോകുന്നത്, ആ കോഴ്സിൽ എനിക്ക് മെരിറ്റിൽ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിലുള്ള പഠന രീതികൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ എക്സാമിനേഷന് വരുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ 4th ക്ലാസ്സിലും 5th, 6th, 7th ഒക്കെ 10th ക്ലാസ് വരെ നമ്മളിങ്ങനെ കടന്നു പോയത് നമ്മുടെ പഠന പ്രക്രിയയിലെ ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യം. എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സും അങ്ങനെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നൊന്നുമല്ല, പിള്ളേർ പഠിക്കുകയല്ല, പിന്നെ എങ്ങനെയെങ്കിലും എക്സാം ജയിപ്പിക്കാൻ വേണ്ടി ഓടിച്ചിട്ട് അവസാനം എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി എന്ത് ചെയ്യണം, ഈ 11th പതിനൊന്നാം ക്ലാസ് തന്നെ ആരംഭിക്കണം. സമയം കണ്ടുപിടിച്ച് അങ്ങനെ വെച്ച് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത് നമ്മുടെ 12th റിസൾട്ട് എന്താവണം എന്ന് മുൻകൂട്ടി കണ്ട് 11th ആദ്യം തന്നെ ആദ്യ ആഴ്ചകളിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയുടെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ 10th നമ്മൾ അങ്ങനെ നിർത്തുകയാണെ. ഇനി നമുക്ക് 12th കിടക്കാം. നമുക്കറിയാം നമുക്ക് സമയപരിധി വളരെ കുറവാണ്. അപ്പൊ നമുക്ക് 12th കാര്യങ്ങൾ നമുക്ക് 12th കഴിയുന്ന കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അയച്ചു തരിക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റഡീഡാണ്. കഴിഞ്ഞ 20 വർഷമായി കരിയർ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അത് കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.